ലോകത്ത് ഒരുപാട് ആളുകളെ പരിചയമുണ്ട്. പലരെ കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട്. പലരെയും നമ്മൾ പറയാറുണ്ട്. മോനെ ഒരു ഫോൺ ബെല്ലടിച്ച ആദ്യം നമ്മൾ എന്താ പറയാ? ഫോൺ എടുത്താൽ ഹലോ ശരി. ഈ ഹലോ എന്ന് പറഞ്ഞാൽ എന്താ? ഫോൺ കണ്ടുപിടിച്ച ഗ്രഹാം ബെൽ എന്ന് പറയുന്നവരുടെ ഗേൾ ഫ്രണ്ട് ആണ് മാർഗരറ്റ് ഹലോ. ആദ്യം ഫോൺ സക്സസ് ആയ ഉടനെ നമ്പർ കറക്കി വിളിച്ചു, ഹലോ പാത്തുവോ എന്ന് വിളിക്കും പോലെ. ആ വിളി ഇന്ന് നാം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 10 ഫോൺ വന്നാൽ 30 പ്രാവശ്യം മിനിമം ആ പെണ്ണിന്റെ പേര് പറയൽ സുന്നത്തുണ്ട്. കിതാബിലെ സുന്നത്തല്ല, നമ്മുടെ ഒരു സംസ്കാരം. ഹലോ ഹലോ ഹലോ, അത് ആ പെണ്ണിന്റെ പേരാണ്. മൈക്ക് ശരിയായോ എന്ന് നോക്കാറുള്ളത് ഹലോ മൈക്ക് ടെസ്റ്റ് ഹലോ എന്നാ പറയാ. അപ്പൊ അങ്ങനെ നിത്യജീവിതത്തിൽ പലരെയും നമ്മൾ കേൾക്കാറുണ്ട്, പലരെയും പറയാറുണ്ട്, പലരെയും പരാമർശിക്കാറുണ്ട്. എന്നാൽ എല്ലാ ദിവസവും നിർബന്ധമായി വിശ്വാസികൾ പറയുകയും ലോകത്ത് മുഴുവനും മൈക്കിലൂടെ 5 നേരം വിളിച്ചു പറയുകയും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും GMT അനുസരിച്ച്, ഗ്രീനിച്ച് മെറിഡിയൻ ടൈം അനുസരിച്ച്, അതത് രാജ്യങ്ങളുടെ സൺ ട്രാൻസിസ്റ്റിനെ ബേസ് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പ്രയർ ടൈമുകളിൽ, നിസ്കാര സമയങ്ങളിൽ നബി തങ്ങളുടെ പേര് പറയാത്ത ലോകം ഇല്ല. എന്തേ കാരണം? അവിടുന്ന് നമുക്ക് അല്ലാഹു നൽകിയ വലിയ നിഅമത്താണ്. ഒരുപാട് നിഅമത്ത് അല്ലാഹു നൽകിയിട്ടുണ്ട്. ഒരു ദിവസം നമ്മൾ 328 ലിറ്റർ ഓക്സിജൻ ശ്വസിക്കുന്നു. ഒരു ലിറ്റർ ഓക്സിജന് 375 രൂപയാണ് GST ഇല്ലാതെ, വില കുറ്റി കൂടാതെ. അഥവാ 375 × 328 = 123,000 രൂപയുടെ ഓക്സിജൻ ആരോടും ചോദിക്കാതെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു നിസ്സാരമെന്ന് തോന്നിക്കുന്ന, എന്നാൽ കിട്ടിയിട്ടില്ലെങ്കിൽ വലിയ ഗൗരവമുള്ള വിഷയമാണ് ഓക്സിജൻ. അങ്ങനെ കുറേ നിഅമത്തുകൾ ഉണ്ടെങ്കിൽ ആ നിഅമത്തുകൾ മുഴുവനും നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാ? ഫലം തമുസ്സബിന നിഅമത്തുൽ ലഹറത്തു വലാ ബതനതില്ലാ ബിഹാ. ഈ പ്രപഞ്ചത്തിൽ ഏതേത് നിഅമത്തുകൾ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും ഏതേത് പ്രയാസങ്ങൾ തട്ടി നീങ്ങുന്നുണ്ടെങ്കിലും ആന്തരികമാവട്ടെ, ബാക്യമാവട്ടെ, ലാഹിറാവട്ടെ, ബാത്വിനാവട്ടെ, എല്ലാ അനുഗ്രഹങ്ങളുടെയും കാരണക്കാരനാരാ? ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് ൂറുസ്വദീ.
അല്ലാഹുവിന്റെ റസൂലിന്റെ അനുഗ്രഹങ്ങൾ നബി തങ്ങൾ മുഖാന്തരം നമുക്ക് ലഭിച്ച നിഅമത്തുകൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ വിശേഷണങ്ങൾ എത്ര പറഞ്ഞാലും എത്ര വിശേഷിപ്പിച്ചാലും ഈ ഭൂമി ലോകത്തെ മരങ്ങൾ വൃക്ഷങ്ങൾ മുഴുവനും പേനയായാലും സമുദ്രത്തിലെ വെള്ളം മുഴുവനും മഷിയായാലും ആ പേന കൊണ്ട് ആ മഷിയിൽ മുക്കി എഴുതിയാലും കടലിലെ വെള്ളമാകുന്ന മഷി വറ്റുക എന്നുള്ളതല്ലാതെ കരയിലെ പേനകൾ തേഞ്ഞു പോവുക എന്നുള്ളതല്ലാതെ ഹബീബിന്റെ മദഹിയെങ്ങും എത്തുകയില്ല. ഹബീബായ നബി തങ്ങളുടെ വിശേഷണങ്ങൾ അങ്ങനെയാണ്. കാരണം ഈ പ്രപഞ്ചത്തിന് അനുഗ്രഹമാണ്. ഈ പ്രപഞ്ചത്തിനറിയാം ഹബീബിന്റെ പ്രത്യേകതകൾ. എത്രയോ വിഷയങ്ങൾ നമ്മൾ കേൾക്കാറുള്ളവരാണ്, എത്രയോ നമ്മൾ കാണാറുള്ളവരാണ്. അൽബദറു സുഖബി അംരിഹി വശംസു ഇദ് ഖർബത ലഖൂറുദത് ബിഗൈരി തറദ്ദുദി. ചന്ദ്രൻ നബി തങ്ങളുടെ നിർദ്ദേശമനുസരിച്ച് പിളർന്നത് സൂറത്തുൽ ഖമർ എന്ന അധ്യായത്തിൽ കാണാം. അസ്തമിച്ച സൂര്യനെ തിരിച്ചു വിളിച്ചപ്പോൾ മടങ്ങി വന്നത്, അതല്ലെങ്കിൽ ഭൂമിയുടെ കറക്കം നേരെ ആന്റിയായത് നമുക്കറിയാം. ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി അലിയാർ തങ്ങളും ഒരു യാത്ര പോവാ. അങ്ങനെ രണ്ടുപേരും ഒരു യാത്ര ഇങ്ങനെ പോയി. ഒരൊഴിഞ്ഞ വൃക്ഷമെത്തിയപ്പോ ആ മരത്തിന്റെ താഴെയൊന്ന് വിശ്രമിക്കണം എന്ന് തോന്നി. അങ്ങനെ അലിയാര് തങ്ങളുടെ മടിത്തട്ടിൽ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങൾ ഇങ്ങനെ കിടക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാര് തങ്ങളുടെ മടിത്തട്ടിലാ കിടക്കുന്നത്. അലിയാര് തങ്ങൾ ആരാ? നബി തങ്ങളെ മരുവന. പെങ്ങൾക്കൊക്കെ മരുവക്കളുണ്ടല്ലോ, ഈ മുതിർന്ന ആൾക്കാർക്കൊക്കെ മരുവക്കളുണ്ട്. ഏതെങ്കിലും ഒരു മരുവന്റെ മടിയിൽ നിങ്ങൾ തലച്ച് നിങ്ങൾ കടന്നുകണം. അമ്മോസാക്കാനെ ആ മോശം കാക്കാന്ന് ചില പറയല്ലേ, ഒരു മദ്ദ് കൂട്ടിയിട്ട് അമ്മായിമാനെ ഉമ്മാന്ന് വിളിക്കണം. ആ തള്ളൻ തന്നെ എല്ലാം പറഞ്ഞു പോകുന്ന അറിയാം. വീട്ടിൽ അഥവാ ഇരുന്നാല് ഉമ്മ അറിയില്ല ചില പെണ്ണുങ്ങൾ. ഈ പ്രയോഗങ്ങൾ ഭയങ്കര വിഷയമാണ്. ഇപ്പൊ ഒരു മൊബൈൽ എടുത്തിട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞ എന്താർത്ഥം? ഉഷാറാന്ന, അടിപൊളി. ഇതൊരു തല്ലിപ്പൊളി പറഞ്ഞാലോ മോശാന്ന. അടിയും തല്ലും എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമുണ്ട്. അടി എന്നുള്ള അതേ അർത്ഥമല്ലേ തല്ല്? എങ്ങനെ പൊളി എന്നുള്ള നമുക്ക് കൂടുമ്പോ നേരെ ഓപ്പോസിറ്റ് ആയത്? അത് ചില പ്രയോഗങ്ങൾ അങ്ങനെ. ആ പ്രയോഗങ്ങൾ വളരെ പ്രധാന. നബിത്തങ്ങൾ അലിയാര് തങ്ങൾ നബിത്തങ്ങളുടെ മടിത്തട്ടിൽ ഇങ്ങനെ കിടക്കുക. പലിയാര് തങ്ങൾ ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ മാലീസിട്ട് കൊടുത്ത് അങ്ങനെ നബിത്തങ്ങൾ അങ്ങനെ ഉറങ്ങിപ്പോയി. ചിലപ്പോ ഉണ്ടല്ലോ ചില പെണ്ണുങ്ങളൊക്കെ തറാവീഹിയിൽ ഒന്നാമത്തെ റക്അത്തിൽ ഉറങ്ങിയ ഇരുപതാമത്തെ റക്അത്തിൽ നീച്ചല് ക്ഷീണിച്ചിട്ട് അങ്ങനെ ഉറങ്ങിപ്പോയി. അലിയാർ തങ്ങൾ വിളിച്ചതൊന്നുമില്ല. കൊറേ കഴിഞ്ഞപ്പോ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം ളുഹർ നിസ്കാരം ജംആക്കിയിട്ടുണ്ട്. ജംആക്കാന്ന് പറഞ്ഞാൽ ളുഹ്ർ അസർ അല്ലെങ്കിൽ മഗ്രിബി ഇശ രണ്ടാൽ ഒന്നിന്റെ സമയത്ത് നിസ്കരിക്കുന്നതിനാണ് ജംഅ എന്ന് പറയുന്നത്. ളുഹ്റിന്റെ സമയത്ത് അസർ നിസ്കരിക്കുന്നതിന് മുന്തിച്ച് ജംഅക്കാന്ന് പറയും.
അസറിന്റെ സമയത്ത് ലോഹർ സംസ്കരിക്കണേന് പിന്തിച്ച് ജമാക്കാന്ന് പറയും. മുന്തിച്ച് ജമാക്കുമ്പോ പിന്തിച്ച് ജമാക്കുമ്പോൾ ഇല്ലാത്ത മൂന്ന് ഷർത്തുകളുണ്ട്. ഒന്ന് മുന്തിച്ച് ജമാക്കുമ്പോ ലോഹറിന്റെ സമയത്ത് അസറിനെ ഇങ്ങോട്ട് ചേർത്ത് നിസ്കരിക്കുമ്പോ ലോഹർ കഴിഞ്ഞേ അസർ നിസ്കരിക്കാവും. പിന്തിച്ച് ജമാക്കുമ്പോ തെർത്തീബ് സുന്നത്തുള്ളു. മുന്തിച്ച് ജമാക്കുമ്പോ മുവാലാത്ത് ഉടനെ നിസ്കരിച്ചോളന്നാണ്. പിന്തിച്ച് ജമാക്കുമ്പോ കുറച്ച് ടൈം കഴിഞ്ഞാലും പ്രശ്നമല്ല, മുവാലാത്ത് സുന്നത്തേയുള്ളൂ. അങ്ങനെ കുറെ മസലകളുണ്ട്. അങ്ങനെ നമ്മളൊക്കെ യാത്രയിൽ ജമാക്കും. പെണ്ണുങ്ങള് നിസ്കാരം ചിലപ്പോ ജാമാക്കും. ജമാക്കല്ല, ജാമാക്ക എന്ന് വെച്ചാൽ ലുഹറിന് പോകുമ്പോഴാ അലക്കലും കുളിയൊക്കെ കഴിഞ്ഞ് 3:40 അസറെങ്കിലും 3:35 വരിക. എന്നിട്ട് 3:30 എന്നിട്ടൊരൊറ്റ ലുഹർ നിസ്കാരം. മമ്പർത്ത് പൈസക്ക് ഇരിക്കണവർക്ക് ആ നിസ്കാരക്കുപ്പായിട്ടിട്ട് അവിടെ തന്നെ ഇരുന്ന് അസർ വാങ്ങ കേൾക്കണോടുകൂടെ അസർ നിസ്കാരം. അങ്ങനെ ഒടൂല വക്കത്തില് ലുഹറും ആദ്യ വക്കത്തില് അസറും നിസ്കരിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. ഇവിടെ ഉണ്ട് എന്നുള്ളതല്ല, ഇവിടെ അള്ളാഹു റാഹത്ത് തന്നെ. അതുപോലെ തന്നെ നമ്മളൊക്കെ ഭക്ഷണമൊക്കെ ഒറ്റക്കൊറ്റ കഴിക്കുമ്പോ ഭക്ഷണം പെണ്ണുങ്ങൾ ജമാക്കി കഴിക്കും. എന്നുവെച്ചാൽ ഭക്ഷണം വെന്തോ നോക്കാൻ വേണ്ടിയിട്ടൊന്ന് കഴിക്കും ഉച്ചക്ക്. കുട്ടികളെ വാക്കി അതും തിന്നും. ചോറ് കഴിച്ചോ? അല്ല, കുളിച്ചു വരട്ടേന്ന് പറയാം. അങ്ങനെ ഉച്ചച്ചോറ് 3 വട്ടം കഴിക്കലുണ്ട്. അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ ആനുകൂല്യങ്ങൾ അവർക്കുണ്ട്. വെറുതെ അവരിങ്ങനെ പെരയിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റണം എന്നിട്ടുണ്ടോ സംഭവം? അങ്ങനെ അങ്ങനെ സൂര്യൻ അസ്തമിച്ചു. സൂര്യൻ അസ്തമിച്ചു പറഞ്ഞാൽ ഭൂമി ഇങ്ങോട്ടുള്ള കറക്കം ഒന്ന് ഇങ്ങോട്ടായി. അപ്പൊ ഇങ്ങനെ ആയി തോന്നും. അലിയാരി തങ്ങളുടെ നിസ്കാരം ഒഴിവായി വല്ലാത്ത ടെൻഷനായി. ഉടനെ അവിടുന്ന് കണ്ണുനീരൊഴുക്കിയപ്പോ ഹബീബിന്റെ മുഖത്ത് തട്ടി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, മാലകയാ അലി, അലിയെ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് പറയുന്നു, ഹബീബായ തങ്ങളെ നിസ്കാരം ഖളായിട്ടുണ്ട്. ഉടനെ നബി തങ്ങളങ്ങ് വാനലോകത്തേക്ക് വിരൽ ചൂണ്ടിയപ്പോൾ അൽബദറു ശോഖബി അംരിഹി വശംസു ഇദ് ഗർബത് ലഹു റുദ്ദത് ബിഗൈരി തറദ്ദുദി യാ റബ്ബി സല്ലി. സൂര്യനും ചന്ദ്രനും അറിയാം ഹബീബിന്റെ പ്രത്യേകതകൾ. അതുകൊണ്ടാണ് പ്രവാചകത്വം ലഭിക്കുന്നതിന്റെ മുമ്പേ ഞാൻ ഇങ്ങനെ മക്കയിലെ മരങ്ങളുടെ അടുക്കലൂടെ പാറകളുടെ അടുക്കലേക്ക് പോകുമ്പോൾ ഏതൊരു കല്ലുണ്ടോ, ഏതൊരു മരങ്ങളുണ്ടോ, ഏതൊരു വൃക്ഷങ്ങളുണ്ടോ എന്റെ പേരിൽ സലാം പറയാറുണ്ട്. വൽവഹിശു വൽഅശ്ജാറു ഖസജദതിലഹു വഅലൈഹി ഖസല്ലംന ബഅദ തശഖുദി. സൂര്യനും ചന്ദ്രനും കല്ലുകളും മരങ്ങളുമെല്ലാം അല്ലാഹുവിന്റെ റസൂലിനോട് സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു. നബി തങ്ങൾ ജനിച്ചു എന്ന വിവരം കേട്ടപ്പോൾ എല്ലാ സൃഷ്ടികളും സന്തോഷം പ്രകടിപ്പിച്ചു എന്ന ഹബീബായ നബി തങ്ങളുടെ ജന്മം അല്ലാഹുവിന്റെ റസൂല് ജനിച്ചു എന്നറിഞ്ഞപ്പോൾ ഈ പ്രപഞ്ചം മുഴുവനും സന്തോഷം കൊണ്ട് പ്രകമ്പനം കൊണ്ടു എന്നാണ്. കാരണമെന്തേ? യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ,
ഇന്നമാ ബുഇസ്തു റഹ്മതൻ മുഹദാ, ഞാൻ ലോകത്തിന് മുഴുവനും അനുഗ്രഹമായിട്ടാണ് ഈ ഭൂമി ലോകത്തേക്ക് വന്നിട്ടുള്ളത് എന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി വിവാഹ നബി തങ്ങൾ അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് എന്തെല്ലാം നന്മകളുണ്ടോ ആ നന്മകൾ മുഴുവനും നബിത്തങ്ങളുടെ ജീവിതത്തിൽ കാണാം. മുഹമ്മദ് എന്ന വാക്കിന്റെ കറന്റ് മീനിങ് സർവകാലവും സർവരാലും പ്രകീർത്തിക്കപ്പെടേണ്ട സർവഗുണങ്ങളും മേളിച്ച മാതൃകാ വ്യക്തിത്വം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അത്ര വലിയ ആശയ വൈഫുല്യമുള്ള പ്രയോഗമാണ് ആ പ്രയോഗം എന്നുള്ളത്. നമ്മുടെ പേര് കൊണ്ട പോലല്ല, നമ്മളെ പേരുകൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അർത്ഥമൊക്കെ ഭയങ്കര പേരായിരിക്കും. കുന്തുറൂസുൽ ആലം എന്നൊക്കെ ആയിരിക്കും പേര്, കയ്യിലിരിപ്പ് മഹാവടക്കുമായിരിക്കും. അള്ളാഹു നമ്മളൊക്കെ നോക്കി നന്നാക്കി തരട്ടെ, റാഹത്ത് തരട്ടെ, ആമീൻ പറ എല്ലാവർക്കും, തൗഫീഖും തരട്ടെ. ആ ഇത് ജോലിയിൽ വർക്കത്തുണ്ടാകാൻ വേണ്ടിയിട്ട് സംഭാവന കൊടുത്ത് ദ്വേരപ്പിച്ചപ്പോൾ ആരും ആമീൻ പറയണില്ലായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ അയാൾക്ക് കബർ വെച്ചില്ലാത്ത പണി, അയാൾ ജോലിയിൽ വർക്കത്തുണ്ടായ നാട്ടുകാർ മരിച്ചു എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനല്ല, അയാൾക്കും വേണ്ട വർക്കത്ത്. അപ്പൊ ദ്വേരക്കുമ്പോ നമ്മൾ ഈ ചായം കടിക്ക് ആരേലും വകയാ, ആരാ വക, സ്ത്രീകളെ വാത്തുന്ന അൽഹംദുലില്ല അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞത് തമാസക്ക് പറഞ്ഞതാണ്, വൃദ്ധ അള്ളാഹുവേ ആർക്കൊക്കെ ഹൈർ ചെയ്യണം. അങ്ങനെയാണ് പെണ്ണുങ്ങളാണ് വിചാരിച്ചാണ്ടല്ലോ എല്ലാ സംഭവങ്ങളും. ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഖർവിൻ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി എടുത്ത് ഞാൻ കാണാൻ പോയിരുന്നത് മൊറോക്കോയിലാണ്. മൊറോക്കോ ആ യൂണിവേഴ്സിറ്റി ആരതാ, ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഒരു പെണ്ണാണ്. നമ്മളാണുങ്ങളല്ല, പെണ്ണുങ്ങളെ പറ്റി എന്താ അള്ളാഹു റസൂല് പറഞ്ഞറിയണത്, അദ്ദുന്യ കുല്ലുഹ മത്താ. ഈ ദുന്യാവ് പറഞ്ഞാൽ ഭയങ്കര സംഭവം, അതിലെ ഏറ്റവും നല്ല സംഭവം ആരാണ് നിങ്ങള്? അർറജുലു സാലിഹ്, നല്ല ആണുങ്ങൾ എന്നല്ല പറഞ്ഞത്, നല്ല പെണ്ണുങ്ങൾ എന്നാണ്. കാരണം പെണ്ണുങ്ങൾ വളരെ നല്ലവരാണ്. അവരുടെ പ്രധാന പ്രവർത്തന മേഖല റൈറ്റ് സെൻട്രിക് ഇമോഷണൽ ബ്രെയിൻ എന്ന് പറയും. തലച്ചോറിന്റെ വലതുഭാഗമാണ് കൂടുതൽ സ്ത്രീകൾക്ക് പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് അവർക്ക് കരുണ കൂടും, അനുകമ്പ കൂടും, സമാധാനം, ക്ഷമ ഇതൊക്കെ പെണ്ണുങ്ങൾക്ക് കൂടുതലുണ്ടാവും. അതുകൊണ്ടാണ് ഈ പെണ്ണുങ്ങളെയാണ് കാര്യമായിട്ട് ഹോസ്പിറ്റലിലൊക്കെ സൂചിക്കാനും ഇതിനൊക്കെ ഏൽപ്പിക്കല്. ആണുങ്ങളാണെങ്കിൽ ചാക്ക് കുത്തണമായിരിക്കും, ഒരു കുത്താണ് കുത്തും. പെണ്ണുങ്ങൾ അങ്ങനല്ല, ആദ്യൊന്ന് എന്തൊക്കെ ഇപ്പൊപ്പാ വർത്തമാനം, മരുക്കളൊക്കെ അവിടെ അല്ലേ, ഇതൊക്കെ അല്ലേ നെല്ലിന്റെ അടിയിൽ കൂത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. മറ്റവർക്ക് പിന്നെ തിരക്കല്ലേ, ഓലിക്ക് ഇവിടെ ഫോണായിരിക്കും, ആ ഇതാ പൈസ അവിടെ അടച്ചുക്കണോ, ഇത് അടച്ചിട്ടില്ലേ, കുതിരളിച്ച പ്രട്ട കുത്ത്, അങ്ങനെയായിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്താണ് ആ പരിപാടി പെണ്ണുങ്ങളെയാണ് ഏൽപ്പിക്കാറുള്ളത്. കുട്ടികളെ നോക്കാൻ, നമ്മളെ മക്കളെ നോക്കാൻ നമ്മളെ ഏൽപ്പിച്ചിട്ട് കാര്യമല്ല. പിന്നെ നമ്മളെ ഏൽപ്പിച്ചു നിക്ക, നമ്മൾ കുട്ടീനെ ആട്ടി വെക്കും, കാഫും മരാക്കണ്ട പൂങ്കാറ്റേ, അതാണ് കേട്ടാ തന്നെ പേടിച്ചോലും അജാതി സംഗതി ആയിരിക്കും അല്ലേ. ഇങ്ങോട്ടോ കുട്ടിയാണ് കരഞ്ഞാലോ, എന്നാ ശരിക്കും കരഞ്ഞോ എന്ന് വെച്ചിട്ട് കട്ടിലും ഒരൊറ്റ കുത്തിച്ചല വേണേ കരഞ്ഞോ. ഇങ്ങോട്ട് പറയുന്നത് ജയ് വേണമെങ്കിൽ നോയിക്കോ ചെയ്തിരാവൂല എന്ന് പറയുന്നത് എന്താവും സംഭവമാവും. എന്നാ പെണ്ണുങ്ങളെ പ്രവർത്തനങ്ങളൊന്ന് വീഡിയോ എടുത്തോക്കൂടെ, രാവിലെ മുതൽ എന്തെല്ലാം സംഭവങ്ങൾ. രാവിലെ എണീക്കും, തഹജ്ജുദ് നിസ്കരിക്കും, സുബഹ് നിസ്കരിക്കും, അതിൻ്റെ ഇടയിൽ കുട്ടികൾ നീച്ചും, ആ കുട്ടികൾക്ക് വേണ്ട സംഗതികളൊക്കെ ചെയ്തു കൊടുക്കും. അതിൻ്റെ ഇടയിൽ കുട്ടി 6 മണിക്ക് മദ്രസയിലെത്തേണ്ടി വരും, അതിന് ചായയും കടിയും കൊടുക്കണം. മറ്റേ ആൾ പള്ളിയിൽ നിന്ന് വരുമ്പോഴേക്ക് മധുരമില്ലാത്ത ഓട്സ് ഉണ്ടാക്കി കൊടുക്കണം. അമ്മായിമാക്കാണെങ്കിലോ ഇരട്ടി മധുരട്ട് കൊടുക്കണം. മാപ്പിളക്കാണെങ്കിലോ കട്ടൻ ചായ ഫർള് അയിനും കിഫായും ഒക്കെ പാടെ കൂടിയതാണ്. ഇതൊക്കെ കൂടെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ദാഗിൻ്റെ ഇടയിൽ കുട്ടി അങ്ങോട്ട് നോലൊളിച്ചും, അപ്പം അതിനങ്ങ്
അങ്ങോട്ടാക്കണം, അപ്പുറത്തെ ഒരാൾ വെക്ക് പോകും, അവിടെ എങ്ങനെ ആക്കണം, ഞാൻ ഒന്ന് മദ്രസക്ക് പോകൂലെന്ന് അറിയും, കുട്ടി പെരട്ടിക്കൊന്ന് കൊടുത്ത് പറഞ്ഞേക്കണം. എല്ലാ സംഗതികളും ചുരുങ്ങിയ ടൈമും ഉണ്ട് നമ്മളെ പെണ്ണുങ്ങള്. അതാണ് അവരുടെ തലച്ചോറ്. അതാണ് നമ്മളതോ ലെഫ്റ്റ് സെൻട്രിക് ഇന്റലക്ച്വൽ ബ്രെയിൻ എന്ന് പറയും. നമ്മുടേത് ഇടത് ഭാഗമാണ് കൂടുതൽ പ്രവർത്തിക്കുക. എന്നുവെച്ചാൽ കുറച്ച് ആലോചിച്ചിട്ട് ഏത് വിഷയങ്ങളിലും ഇടപെടുകയും അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഏതും. ആണുങ്ങൾ അങ്ങനെ കരയില്ല, പെണ്ണുങ്ങൾ പെട്ടെന്ന് കരയും, പെട്ടെന്ന് ചെറിച്ചും, പെട്ടെന്ന് കീറുമാറ്റും. സംഭവങ്ങൾ അങ്ങനെ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണുങ്ങളെക്കാൾ ഒരു വാരിയല് കൂടുതൽ ഉണ്ട് പെണ്ണുങ്ങൾക്ക്. നമ്മളൊരു വാരിയല് പണ്ട് അവ്വാമാനെ പടക്കാൻ വേണ്ടിയിട്ട് ആദം നബിന്റെ ഇടത്തെ ഭാഗത്തുനിന്ന് വലിച്ചുരിയാണ്, അത് നമുക്ക് തന്നിട്ടില്ല. അതാർക്കാ? അത് പെണ്ണുങ്ങൾക്ക് കൊടുത്തു. ആ പെണ്ണുങ്ങൾ ഇനി ചിരിച്ചല്ല, ഞങ്ങൾക്കൊരു വാരിയല് കൂടുതലാണ്, 25 ഗ്രാം തലച്ചോറുകൾക്ക് കുറവാ. അതുണ്ട്, ഫിസിയോളജി പഠനം നടത്തി നോക്കിയോ, ഹ്യൂമൻ അനാറ്റമിയെ പറ്റി പഠിച്ചോ, അപ്പോൾ കുറവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകും. സംഭവങ്ങൾ അങ്ങനെയാണ്. ഈ ദുന്യാവിന്റെ കഥ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ എല്ലാ വിഷയങ്ങളും എല്ലാ കാര്യങ്ങളും. അപ്പൊ ഇവിടെ ചായം കടിയൊക്കെ ഓരോ വകയെന്ന് പറഞ്ഞപ്പോ ആ സമയത്ത് ഓരെ പറ്റി രണ്ട് വർത്തമാനം പറഞ്ഞു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു വന്നത്. ഈ ലോകത്ത് നമുക്ക് വേണ്ടതെല്ലാം അല്ലാഹുവിന്റെ റസൂലിലൂടെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വല്ലാഹി ലൗല അന്ത മഖ്തദൈനാ വലാ തസ്ദഖ്നാ വലാ സല്ലൈനാ വനഹ്നു അൻഫളിക മസ്തഗ്നൈനാ വസബ്ബിതിൽ അഖ്ദാമ ഇല്ലാ ഖൈനാ. അള്ളാഹുവിന്റെ ഹബീബില്ലെങ്കിൽ നമ്മളില്ല, ഈ പ്രപഞ്ചമില്ല, ഹിദായത്തില്ല. അതുകൊണ്ട് ആ ഹബീബിനോട് നമ്മൾ ഏറ്റവും കടപ്പെട്ടവരാണ്. ഹബീബായ നബി തങ്ങളെ മഹബ്ബത്ത് വെക്കല്, അവിടുത്തെ മദ്ഹ് പറയല് ഏറ്റവും ഖൈറായ അമല. ഹുബ്ബുൻ നബിയെ, നബി തങ്ങളെ മഹബ്ബത്ത് വെക്കുക. കാരണം ഒരാളെ സ്നേഹിക്കാൻ എന്തെല്ലാം ഘടകങ്ങളുണ്ടോ ആ ഘടകങ്ങൾ മുഴുവനും പൂർണ്ണാർത്ഥത്തിൽ മേളിച്ച ഈ പ്രപഞ്ചത്തിലെ ഏക വ്യക്തിത്വമാണ് ലോകൈക ഗുരു സയ്യിദുൽ വജൂദ് അസ്സാദിഖുൽ മസ്ദൂഖ് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരാളെ നമ്മൾ സ്നേഹിക്കാൻ, ഒരു വസ്തുവിനെ സ്നേഹിക്കാൻ, ഇഷ്ടപ്പെടാൻ നമ്മൾ തിരഞ്ഞെടുക്കാറുള്ളത് എന്താ? ഒന്ന്, ബ്യൂട്ടി, ഭംഗി, ഭംഗിയുള്ള നല്ല ഡ്രസ്സ് അല്ലേ മക്കളെ നമുക്ക് ഇഷ്ടമാണല്ലോ, ആണോ? ആണ്. അല്ലെങ്കിൽ ഭംഗിയുള്ള ഒരു വാച്ച്, ഭംഗിയുള്ള മൊബൈൽ. ഇപ്പൊ ഒരു കുട്ടി 2ാം ക്ലാസ്സിലെ കുട്ടിയാണ്, പെരിയിൽ വന്നിട്ട് പെരുന്ന ലോളി, അമ്മ ടീച്ചറെ മാറ്റി തരണം, അതിനൊരു ചൊർക്കൂല എന്ന് പറയുന്ന കാല. അപ്പൊ ഭംഗി എന്ന് പറയുന്ന വിഷയം, ബ്യൂട്ടി എന്ന് പറയുന്ന വിഷയം, അതൊരു സംഭവം. എന്നാൽ ഈ ലോകത്ത് ഏറ്റവും ഭംഗിയുള്ളതാരാമുനീ
അല്ലാഹുവിന്റെ റസൂലിന്റെ ഭംഗി വല്ലാത്ത ഭംഗിയാണ്. വജ്ഹു കൽ വല്ലാഹു ഹുജ്ജതുന യൗമയതി നസുബിൽ ഹുജജി വമരീദൻ അന്ത സായിറുഹു ഖദ് ആതാഹു അല്ലാഹു ബിൽ ഫറജി സല്ലി റബ്ബൽ ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹബീബായ നബി തങ്ങൾ വല്ലാത്ത സൗന്ദര്യമുള്ളവരാണ്. ആ മുഖമൊന്ന് കാണാൻ റബ്ബ് നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ബുസ്റാലി ഉമ്മതിഹി ബിറുഇയതി വജ്ഹിഹി അദാഹുവൽ ജാഹുൽ അലീമുൽ അസിയദു. അവിടുത്തെ മുഖം കാണുക എന്നുള്ളത് വലിയ ഭാഗ്യമുള്ള കാര്യമാ. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസഫ്, ആ യൂസഫ് നബി തങ്ങളെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞത് അത് ഉഴ്ത്തിയ ശത്രൽ ഹസൻ ഭംഗിയുടെ പകുതി നൽകപ്പെട്ടതാണ്. ബാക്കി പ്രപഞ്ചത്തിലെ വസ്തുക്കൾക്ക് മുഴുവനും നൽകപ്പെട്ടത് യൂസഫ് നബി അലൈഹിസ്സലാമിന് കൊടുത്ത പകുതിയുടെ ബാക്കി പകുതിയാണെങ്കിൽ നബി തങ്ങളുടെ ഭംഗി വിഭജിക്കപ്പെട്ടിട്ടില്ല. കാരണം റബ്ബ് തആല രണ്ട് ഭംഗിയെ സൃഷ്ടിച്ചു. ഒരു ഭംഗിയെ നബി തങ്ങൾക്ക് കൊടുത്തു, ഒരു ഭംഗിയുടെ പകുതി യൂസഫ് നബിക്ക് കൊടുത്തു, ബാക്കിയുള്ളത് മുഴുവനും ഡിവൈഡ് ചെയ്യപ്പെട്ടതാണ്. അതാണ് യൂസഫ് നബി അലൈഹിസ്സലാം സലീഖ ബീവിയുടെ കൊട്ടാരത്തിൽ താമസിക്കുന്ന സമയം. സുലൈഖ ബീവിയെ കുറിച്ചും യൂസഫ് നബി അലൈഹിസ്സലാമിനെ കുറിച്ചും ആളുകൾ പലതും പല സമയത്ത് പറഞ്ഞ സമയത്ത് അവരെ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി ആ തെറ്റിദ്ധാരണ പരത്തിയ പെണ്ണുങ്ങളെ, സ്ത്രീകളെ, സഹോദരിമാര് കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി അവരുടെ കയ്യിൽ ആപ്പിളും കത്തിയും കൊടുത്തു. ആപ്പിൾ ആപ്പിൾ എ ഫോർ ആപ്പിൾ ആപ്പിൾ അല്ലേ. അപ്പൊ ആപ്പിളും കൊടുത്തു, കത്തിയും കൊടുത്തു. യൂസഫ് നബിയുടെ ഭംഗി കണ്ടിട്ട് ആപ്പിളിങ്ങനെ മുറിക്കുമ്പോ വിരലാണ് മുറിച്ചു. ഗാലറിയിൽ ഇരുന്ന് പന്ത് കളി കാണുമ്പോ താഴെയുള്ള ആള് പോസ്റ്റിക്ക് ഗോൾ അടിക്കുമ്പോ താഴെയുള്ളവന്റെ മണ്ടക്കടിക്കും കാലുണ്ട്. അതെന്താ? അത് ഒന്നിൽ ഭ്രമിക്കുമ്പോ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു സംഭവമാണ്, ഒരു മെന്റൽ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്, ഒരു കൽബിയായ പൊരുത്തം. ചില ആളുകൾ ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഇങ്ങനെ വായ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ, ചില ആളുകൾ ഇങ്ങനെ വർത്തമാനം പറയുമ്പോഴും ഇങ്ങനെ ആക്ഷൻ കാട്ടും. ഞാൻ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ആ വളവ് കൂടെ ഇങ്ങനെ മണ്ടുന്ന സമയത്ത് ഒരു നായ ഇങ്ങനെ വരുന്നുണ്ട്, ഞാൻ കല്ലെടുത്തിട്ട് ഒരൊറ്റ ഏറ്, ആ പറച്ചിലും സംഗതി ഒക്കെ എന്തുണ്ടാവും? വായിലുണ്ടാവും, ആക്ഷനും ഉണ്ടാവും. അൽ ഇഷാറത്തു ലുഗത്തുൽ ആലം. ഇഷാറ ഇഷാറ എന്ന് പറഞ്ഞാൽ അത് ലോകത്തിന്റെ ഭാഷയാണ് എന്നാണ്. ഭാഷ അറിഞ്ഞിട്ടില്ലെങ്കിലും അത് അങ്ങനെ എന്താണ് അത് സംഭവം. അപ്പോ ഈ പെണ്ണുങ്ങള് വരല് മുറിച്ചു. ആ പെണ്ണുങ്ങളെങ്ങാനും വസഹബൂ സലീഹാലോ ആലോ റഅയ്നാ ജബീനഹൂ ലഅഥറന തഖ്തീ അൽ ഖുലുബി അലൽ ഐദീ. അന്നവര് വരലാണ് മുറിച്ചിരുന്നുവെങ്കിൽ, ഹബീബായ നബി തങ്ങളുടെ യഥാർത്ഥ സൗന്ദര്യം കണ്ടിരുന്നുവെങ്കിൽ അവര് കൽബ് മുറിക്കുമായിരുന്നു. അല്ലാഹുവേ, നാളെ പാരമ്പര്യ ലോകത്ത് അതുപോലെ ഒരാൾ മരിക്കുന്ന സമയത്ത് മുഅ്മിനാണോ? ഹബീബായ നബി തങ്ങൾ ആശ്വസിപ്പിക്കാൻ വരുമെന്നാണ് വശുഹൂദി ജനാസത്തി സ്വാലിഹി ഉമ്മ. ആ ഭാഗ്യവാന്മാരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
ആ സന്ദര്യമുള്ള മുഖമൊന്ന് കാണാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ.